മറയൂരിൽ കുടുംബാംഗങ്ങളെ അപായപ്പെടുത്തി മോഷണം നടത്താൻ ശ്രമിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള കൊടും കുറ്റവാളികൾ ഉൾപ്പെടുന്ന നാലംഗ സംഘം പോലീസ് പിടിയിലായി. കൊലപാതകം, കവർച്ച, മോഷണം, ആക്രമണം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയായ മുപ്പടാത്തി അമ്മൻകോവിൽ സ്ട്രീറ്റ് സ്വദേശി ബാലമുരുകൻ, കൊലക്കേസ് പ്രതിയായ തെങ്കാശി ചെമ്പട്ടി സ്വദേശി മാരിയമ്മൻ കോവിലിൽ സ്ട്രീറ്റ് തമിഴ് സെൽവൻ, മധുര ചൊക്കലിംഗപുരം സ്വദേശി ദിലീപ്, ശിവഗംഗ തിരുവത്തൂർ സ്വദേശി ചക്രവർത്തി ഹൈദരലി എന്നിവരെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മറയൂർ പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:00 മറയൂരിലെ വർഷോപ്പ് ഉടമയായ കോട്ടക്കുളം സതീശന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീടിന്റെ അടുക്കള വാതിൽ തകർത്ത് ഉള്ളിൽ കയറി കിടപ്പുമുറിയുടെ വാതിൽ കല്ലിനിടിച്ചു തകർക്കുകയും വീട്ടുകാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. വീട്ടുകാർ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതിനാലാണ് മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒന്നാം പ്രതി ബാലമുരുകൻ വണ്ടിപ്പെരിയാറിൽ നിന്ന് മാരുതി ആൾട്ടോ കാർ വാങ്ങി മൂന്നാർ വഴി മറയൂരിലെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1:00 മറയൂർ സർക്കാർ ഹൈസ്കൂളിന് സമീപം കാർ പാർക്ക് ചെയ്ത ശേഷം ഇവിടെ കെട്ടിടം പണിയുന്ന സൈറ്റിൽ നിന്നും കമ്പിപ്പാരിയെടുത്ത് സതീശന്റെ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർക്കുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്ന സതീശന്റെ ഭാര്യ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. വീട്ടുകാർ ഉണർന്നിട്ടും ഫ്യൂസ് ഊരി മാറ്റിയ ശേഷം അടുക്കള വാതിൽ തകർത്ത് അകത്തു കയറി മുറിയുടെ വാതിൽ കല്ലിന് ഇടിച്ചു തകർക്കുകയായിരുന്നു. വീട്ടുകാർ ഉറക്കം നിലവിളിക്കുകയും ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. തുടർന്ന് പ്രതികൾ പത്തടിപ്പാലം ഭാഗത്തെത്തി. ഇതിനിടെ വിവരമറിഞ്ഞ പോലീസ് പ്രധാന റോഡുകളിൽ പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. പത്തടിപ്പാലം ഭാഗത്തു നിന്നും മോഷ്ടാക്കൾ മറ്റൊരു വീട്ടിലെ കൂട്ടിനുള്ളിൽ നിന്ന് നായ്ക്കുട്ടികളെ മോഷ്ടിച്ചു. പുലർച്ചെ 5:00 നായ്ക്കുട്ടികളുമായി കടന്നുപോകുന്ന വാഹനം പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു. നായ്ക്കുട്ടികൾ മോഷണം പോയ വിവരം വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് പിന്തുടർന്നതോടെ മോഷ്ടാക്കൾ ചട്ടമൂന്നാർ ഭാഗത്ത് കാർ ഉപേക്ഷിച്ച് തേയിലത്തോട്ടത്തിലേക്ക് ഓടി മറിഞ്ഞു. പോലീസ് പ്രതികളെ പിടികൂടാൻ പ്രദേശവാസികളുടെ സഹായവും തേടി. 50 വരുന്ന നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതികൾക്കായി തിരച്ചിൽ നടത്തി. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനും നാട്ടുകാർക്കും നേരെ പ്രതികൾ കല്ലേറ് നടത്തി. പാറക്കെട്ടിൽ വീണ് പ്രതികളിൽ ഒരാൾക്ക് പരിക്കും സംഭവിച്ചു. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.